സ്കിൻ വൈറ്റനിങ്ങിന് ഏറ്റവും എന്നെ സഹായിച്ച ഒരു സാധനമാണിത്. ആകെ മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ മുഖം നല്ലപോലെ വെളുക്കാൻ ഞങ്ങൾക്ക് ആഴ്ചയിൽ മൂന്ന് വട്ടം മാത്രം ഉപയോഗിച്ചാൽ മതി. എൻ്റെ പഴയ മുഖം ഞങ്ങൾക്ക് കണ്ട മനസ്സിലാവും, അത്രയ്ക്ക് ഒരു എന്താ പിഗ്മെൻറ്റേഷനും എന്താ സണ്ടാനുമായിട്ട് മഹാ എന്താ പറയുക കേടായിട്ടിരുന്നതായിരുന്നു മുഖത്തിന്. ഈ ഒരു വിധത്തിലെങ്കിലും എന്നെ ആക്കാൻ സഹായിച്ച നല്ലൊരു പാക്കാണിത് കേട്ടോ. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ സ്കിൻ കെയറാണ് നമുക്ക് മുഖം വെളുക്കാൻ, നമുക്ക് പലതരം ക്രീമുകൾ ഇപ്പോൾ ഇറങ്ങിയിട്ട് അതൊന്നും വാങ്ങി തേക്കേണ്ട ആരും, നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് നമ്മുടെ സ്കിന്നിനെ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റും. ആദ്യം നമുക്ക് മാറ്റേണ്ടത് നമ്മുടെ മുഖത്തുണ്ടാവുന്ന സണ്ടാനാണ്. നമുക്ക് വെയിലേറ്റ കരുവാളിപ്പം എല്ലാവരുടെ മുഖത്തും ഉണ്ടാവും. നമ്മുടെ ശരീരവും കൈയും കാലും ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് നമ്മുടെ മുഖത്ത് എത്രത്തോളം ടാൻ അടിച്ചിട്ടുണ്ട് എന്നുള്ളത്, കഴുത്തിലടിച്ചാലും കയ്യിലടിച്ചാലും ഒക്കെ. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ശരീരത്തിൻ്റെ ഇതിൽ നോക്കിയാൽ മനസ്സിലാവും, സ്കിന്നിൽ ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട്, അതുപോലെ കഴുത്തിൽ അത്രയ്ക്ക് ചെയ്യാത്തതുകൊണ്ട് കഴുത്തിൽ എപ്പോഴും ഒരു കറുപ്പ് കളർ. സ്വതവേ എൻ്റെ കഴുത്ത് ശ്രദ്ധിച്ചില്ല എന്ന് വെച്ചാൽ കഴുത്ത ഒരു കറുപ്പ് കളർ വരുന്ന ഒരു സ്കിന്നാണ് എൻ്റെ. അപ്പോൾ സ്കിന്നെ ശ്രദ്ധിക്കാതെയും കൂടി ഇരുന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതേ ഒരു ഇതിനേക്കാളും പരിതാപകരമായ അവസ്ഥയിലായിരുന്നു എൻ്റെ മുഖത്തിൻ്റെ അവസ്ഥ. അതിൽ നിന്നൊക്കെ എന്നെ മാറ്റിയെടുക്കാൻ സഹായിച്ച നല്ലൊരു പാക്കാണിത്. ഇത് ഞാൻ കുറേ കാലം ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം എല്ലാവരുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മളിത് ചെയ്യണത്. നമ്മൾ എന്താ ഒരുവിധപ്പെട്ടവരൊക്കെ ചിലപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവും, എനിക്കറിയില്ല. പക്ഷേ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വിടില്ല, അത്രയ്ക്ക് നല്ല റിസൾട്ടാണിത്. നമുക്ക് നമ്മുടെ മുഖത്തുണ്ടാവണ കരിമംഗല്യത്തിൻ്റെയൊക്കെ ആ ഒരു കാഠിന്യമുള്ള കരിമംഗല്യമൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് മെല്ലെ മെല്ലെ കുറച്ച് ലൈറ്റാക്കി കൊണ്ടുവന്നിട്ട് അത് പാടെ മാറ്റിത്തരാൻ സഹായിക്കും. എൻ്റെ മുഖത്ത് നിറച്ച് കരിമംഗല്യ പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു, ആ പിഗ്മെൻറ്റേഷനൊക്കെ മാറാനൊക്കെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുഖത്ത് വന്ന പാടുകളൊക്കെ മാറാൻ സഹായിച്ചിട്ടുണ്ട്, മുഖം വെളുക്കാനും സഹായിച്ചിട്ടുണ്ട്. ഇത്രയ്ക്ക് റിസൾട്ട് തരുന്നൊരു മൂന്ന് ഇൻഗ്രീഡിയൻസ് ഇട്ടുള്ള നല്ലൊരു പാക്കാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കില്ല. അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടുന്നുണ്ട്, എൻ്റെ പേര് ദീപ എന്നാൽ, നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കും, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇൻഗ്രീഡിയൻസ് എന്താ നോക്കുക. നിങ്ങൾക്ക് ഇത് കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലുള്ള ആൾക്കാർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇൻഗ്രീഡിയൻസ് കണ്ടിട്ട് വരാം. മുഖം നല്ലപോലെ വെളുക്കാൻ സഹായിക്കണം ഒരു പാക്കാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ആദ്യം നമുക്കൊരു ബൗൾ വയ്ക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യം ഒരു സ്പൂണ് നമുക്ക് നമ്മുടെ ഉഴുന്ന് പരിപ്പ്, ഉഴുന്നുണ്ടല്ലോ ഉഴുന്ന് പൊടിച്ചതാണ് കേട്ടോ, ഉഴുന്ന് പരിപ്പല്ല, ഉഴുന്ന് പൊടിച്ചത് ഒരു സ്പൂൺ എടുക്കുക. ഇതുപോലെ ഒരു സ്പൂൺ, ഒരു സ്പൂണാണ് ഞാൻ എടുത്തത്. പിന്നെ നമുക്ക് ആവശ്യം ഉഴുന്ന് നിങ്ങൾക്ക് അരച്ചതുണ്ട് അത് മതി, ഇനിയിപ്പോൾ അരച്ചതില്ലാത്തതുകൊണ്ട് പൊടിയിട്ടതാണ് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യം ഓട്സിൻ്റെ പൊടിയാണ്, ഇത് ഓട്സ് പൊടിച്ചതാണ്, അത് നമുക്ക് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് രണ്ടും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് ആവശ്യത്തിന് തൈര് ഒഴിക്കുക. നല്ല കട്ട തൈര്, പുളിച്ച തൈരാണ് ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. നല്ല പുളിച്ച തൈര് ഒഴിച്ച് ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് ഒരു ഫസ്റ്റ് യൂസിൽ തന്നെ നമ്മുടെ മുഖത്തെ മാറ്റം കണ്ട് നമ്മൾ തന്നെ അതിശയിക്കും, അത്രയ്ക്ക് റിസൾട്ടാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് വട്ടം വെച്ചിട്ട് നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ട് വെച്ചാൽ നമ്മുടെ മുഖത്തുണ്ടാവണ ആ ഒരു കരുവാളിപ്പ് ഉണ്ടാവും മുഖത്ത്, നമ്മുടെ വെയിലേറ്റ കരുവാളിപ്പ് ഉണ്ടെച്ചാൽ അത് മാറും. പെട്ടെന്ന് തന്നെ ഒരു യൂസിൽ നമുക്കത് മാറും. ഒരുപാടുണ്ടെന്നുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് രണ്ട് യൂസ് ആകുമ്പോഴേക്കും തന്നെ നല്ല പൂർണ്ണമായും അത് മാറിക്കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുണ്ടാവുന്ന പാടുകളും കുത്തുകളും കലകളും പുള്ളികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് മാറാൻ സഹായിക്കും. നമ്മളിത് ആഴ്ചയിൽ മൂന്ന് വട്ടം വെച്ചിട്ട് നിങ്ങൾക്ക് എപ്പോഴും ഇത് യൂസ് ചെയ്യാൻ പറ്റണവരാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ഇത് ഒരു വട്ടത്തിൽ തന്നെ നിങ്ങൾ ചെയ്യുമ്പോഴേക്കും റിസൾട്ട് കിട്ടിയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്യുക. ആഴ്ചയിൽ മൂന്ന് വട്ടം വെച്ച് മാത്രം ഉപയോഗിച്ചാൽ മതി. ഓരോ ദിവസം ഇടവിട്ടിട്ട് നിങ്ങളുടെ മുഖത്ത് കരിമംഗല്യ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അതുവരെ നിങ്ങൾക്ക് ലൈറ്റാക്കി കൊണ്ടുവന്നിട്ട് പൂർണ്ണമായും മാറാൻ സഹായിക്കണം. നല്ലൊരു പാക്കാണിത് കേട്ടോ. ഇത് ഞാൻ ഒരുപാട് ഉപയോഗിച്ചിട്ടില്ല, കാരണം ഓട്സ് എല്ലാവരുടെയും വീട്ടിലുണ്ടാവും, അതുപോലെ തന്നെ ഉഴുന്നും എല്ലാവരുടെയും വീട്ടിലുണ്ടാവും, തൈരും ഉണ്ടാവും. ഇത് ഞാൻ ആദ്യ കാലത്തൊക്കെ ഒരുപാട് യൂസ് ചെയ്തൊരു സാധനമാണ്. ഇനി ഇത് ഞാൻ യൂസ് ചെയ്തതിൻ്റെ റിസൾട്ടൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയ്ക്ക് റിസൾട്ടുള്ള സാധനമാണ് എന്നുള്ളത്. ഇതിനി എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഇൻഗ്രീഡിയൻസ് കണ്ടുമല്ലോ. ഉഴുന്ന് മാവ് അരച്ചതുണ്ട് വെച്ചാൽ അത് എടുത്തോട്ടോ, ബെസ്റ്റാണ്. എൻ്റെ അത് ഉഴുന്ന് മാവ് ഇല്ലാത്തതുകൊണ്ട് പൊടിച്ച് വെച്ചത് ഞാൻ എടുത്തതാണ്. അതുപോലെ തന്നെ ഓട്സ് നമ്മൾ അങ്ങനെ ഇടുന്നേക്കാളും നല്ലതാണ് ഒന്ന് പൊടിച്ച് വെക്കണം. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പൊടിച്ച് വെക്കില്ല, കുറച്ച് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ എടുത്ത് പൊടിച്ച് ഡപ്പയിലാക്കി വയ്ക്കും. ആവശ്യാനുസരണം എടുക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ പൊടിച്ചാൽ മതി. കാരണം മഴക്കാലമാണ് പൂപ്പിൽ വരെ പൊടിച്ചത് നമ്മൾ ശ്രദ്ധിച്ചില്ല എന്ന് വെച്ചാൽ പൂപ്പിലൊക്കെ വരും. അപ്പോൾ പിന്നെ നമുക്കത് ഒന്നിനും ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയാകും. അതുപോലെ ഉഴുന്നാണെങ്കിലും കൂടുതലൊന്നും പൊടിച്ച് വെക്കേണ്ട. ഞങ്ങൾ ഈ മഴക്കാലത്ത് നമ്മളെല്ലാം കുറച്ച് പൊടിച്ച് വെക്കുന്നതാണ് നല്ലത്, വേസ്റ്റാക്കി കളയേണ്ട. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയ സാധനമാണല്ലോ, അതുകൊണ്ട് വേസ്റ്റാക്കി കളയേണ്ട. എന്ത് സാധനവും പൊടിച്ച് വയ്ക്കുമ്പോൾ
ഇപ്പം നമുക്ക് കുറച്ച് പൊടിച്ച് വെക്കണം നല്ലത്. ചൂട് കാലത്ത് നമുക്ക് കുറച്ച് കൂടുതൽ പൊടിച്ച് വെക്കാൻ കേടുവന്ന് പോകില്ല, പക്ഷേ മഴക്കാലത്ത് നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ എന്താ ഇത് പൊടിച്ച് വെച്ച് കഴിഞ്ഞ് പറഞ്ഞാലും അതിൽ തന്നെ ഒരു സ്പൂണിട്ട് വെക്കണത് നല്ലതാണ്. വേറെ വേറെ നനഞ്ഞ സ്പൂണൊന്നും ഇട്ടിട്ട് ഇതൊന്നും എടുക്കരുത് കേട്ടോ. പിന്നെ ഇത് നമ്മൾ എന്താ പറയുക, സ്കിൻ വൈറ്റനിങ്ങിന് ഏറ്റവും നല്ലതാണ്. ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ളതാണ്, ഉഴുന്ന് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എൻ്റെ സ്കിൻ വൈറ്റനിങ്ങിനാണിച്ചാലും പിഗ്മെൻറ്റേഷൻ മാറാനാണിച്ചാലും മോക്കുരി വന്ന പാടുകൾ മാറാനും ഒക്കെയും സ്കിൻ ഒന്ന് ടൈറ്റ് ആവുകയും കൂടി ചെയ്യുന്നുണ്ട് ഈ ഉഴുന്ന് ഉപയോഗിക്കുമ്പോൾ. സ്കിൻ ഇത് നമ്മൾ തേച്ചിട്ട് സംസാരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സ്കിന്നൊന്ന് വലിഞ്ഞ് മുറുകി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഉണങ്ങുന്ന സമയത്തൊക്കെ ഒരു വലിച്ചിലുണ്ടാവും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ പരമാവധി സംസാരിക്കാതിരിക്കുക. ഇത് നമുക്ക് മുഖത്ത് ആദ്യം നല്ല കട്ടിക്കൊന്ന് തേച്ച് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഇപ്പോൾ മസാജ് ചെയ്യണില്ലേ, ഞാൻ എപ്പോഴും മസാജ് ചെയ്യുക പറഞ്ഞാൽ ഇത് കഴുകണ സമയത്ത് നമുക്ക് നല്ല ടൈറ്റ് ആയിരിക്കില്ലേ, ആ സമയത്ത് മുഖത്ത് നല്ല പോലെ വെള്ളമാക്കി ആ മുഖത്തിൻ്റെ ആ ഒരു എന്താ പറയുക ടൈറ്റ് ആയിരിക്കണതിന് ഒന്ന് വെള്ളമാക്കിയിട്ട് ശരിയാക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ നല്ലൊരു മസാജ് കൊടുക്കുക. വെള്ളം തൊട്ട് 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 തന്നെ മസാജ് കൊടുക്കണം. ഒരു 5 മിനിറ്റോളം നല്ലൊരു മസാജ് കൊടുക്കുക. അത് ദിവസവും നമ്മളിത് ചെയ്യേണ്ട, ആഴ്ചയിൽ 3 വട്ടം മാത്രം ചെയ്താൽ മതി. നമുക്കിത് രണ്ടും ഓരോ സ്പൂൺ പൊടി എടുത്താൽ തന്നെ നമ്മുടെ മുഖത്തേക്കും കഴുത്തേക്കും ഉള്ളതുണ്ട്. ഞാനിപ്പോൾ അത് മുഖത്ത് കട്ടിക്കന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ തൈര് ഇനിയിപ്പോൾ പറ്റാത്തവരുണ്ടാവും, അങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ പറ്റുക അതൊഴിച്ച് മിക്സ് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് പൊട്ടറ്റോ ജ്യൂസ് എടുക്കുകയെന്ന് വെച്ചാൽ അതും ഏറ്റവും നല്ലതാണ്. അതും നമ്മുടെ പിഗ്മെൻറ്റേഷൻ കളയാൻ നല്ലപോലെ സഹായിക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ അത് മുഖത്ത് ഇട്ട് കൊടുത്തു. നല്ല കട്ടിക്കന്നെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതൊരു 20 മിനിറ്റോളം നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യണം, ഒന്ന് ഉണങ്ങട്ടെ. ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇതൊരു മസാജ് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എങ്ങനെയെന്നുള്ളത്. ഇപ്പോൾ മുഖത്തിട്ടിട്ട് ഒരു 25 മിനിറ്റായിട്ട് കേട്ടോ. ഇനി ഞാനിത് മുഖിൻ്റെ ഇവിടെയൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. വെള്ളം തൊട്ട് നനച്ച് ഒരു മസാജ് 5 മിനിറ്റ് ഞാൻ കൊടുക്കും. അതിന് ശേഷം മുഖം കഴുകിയിട്ട് റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഞാനിതാ മുഖം കഴുകിയിട്ട് വന്നു. നല്ല അടിപൊളിയായിട്ട് ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല അടിപൊളിയായിട്ടാണ് കളർ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ധൈര്യമായിട്ട് ചെയ്യാം. നമുക്ക് നമ്മുടെ മുഖത്തുള്ള ടാനൊക്കെ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് 2-3 ദിവസമായിട്ട് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാറോ അല്ലെങ്കിൽ ഫേസിലൊന്നും ചെയ്യാറോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു ഡൾനെസ് പൂർണ്ണമായും മാറി പെട്ടെന്ന് മുഖത്തൊരു വെളിച്ചം വന്നതുപോലെ നല്ല അടിപൊളിയായിട്ട് കളർ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്തൊരു കളറാണ് വന്നിരിക്കുന്നത് നോക്ക്. ഇത് കഴുകിയെടുക്കുമ്പോൾ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് മുടിയിലൊക്കെ ആയത്. അതുകൊണ്ട് എന്താ പറയുക, കുളിക്കണേ തൊട്ട് മുമ്പൊക്കെ നിങ്ങൾ ചെയ്യണത് ഏറ്റവും നല്ലതാണ്. മുടിയിലൊക്കെ ഒട്ടിപ്പിടിച്ചതൊക്കെ പോവാൻ ഇത്തിരി ഒന്ന് നമ്മൾ ഇത്തിരി വെള്ളം ഒഴിച്ച് നല്ല പോലെ ഇതാക്കണം. അപ്പോൾ നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയാണ്. തീർച്ചയായും ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, ബൈ.